നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമായി എൻഡിഎ ജനപഞ്ചായത്ത് കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ പടിക്കൽ വെച്ച് നടന്നു ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എൻ ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിക്കുകയും കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു ലോകത്ത് ആദ്യമായി ഒരു പ്രധാനമന്ത്രിയെ അംഗീകരിക്കുകയും ചെയ്ത ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യ മഹാരാജ്യത്ത് ഭരണം 10 വർഷം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ 10 വർഷത്തെ കാലത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വ്യക്തികളും സംസ്ഥാനത്തുള്ള എല്ലാ വ്യക്തികളും അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ശ്രീമാൻ നരേന്ദ്രമോദി നടപ്പിലാക്കി വരുന്ന ക്ഷേമപ്രവർത്തനങ്ങളുടെ ഓരോ ഉപഭോക്താവായി രാജ്യത്തെ ഓരോ ജനങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ കേരള സംസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജിക്ക് എതിരെ അദ്ദേഹം നടപ്പിലാക്കുന്ന ജനക്ഷേമപരമായ പദ്ധതികൾക്ക് എതിരെയും ഈ ജനക്ഷേമ പദ്ധതികൾ തന്റേതായ അല്ലെങ്കിൽ തങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളാണെന്ന് എന്ന വ്യാജേന കുപ്രചരണങ്ങൾ നടത്തി കേരള സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും ഇതാ ഒരു ബസ്സിനകത്ത് അങ്ങോളം ഇങ്ങോളം യാത്ര തുടരുകയാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് രാജ്യമാസകലം ഈ നവംബർ മാസത്തിൽ ബിജെപി ജന സദസ്സുകൾ സംഘടിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിയെ നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ് രാജ്യം ഭരിക്കുന്നത് ആ രാജ്യത്ത് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള വികസനവും പുരോഗതിയും അതേപോലെ തന്നെ സമസ്ത മേഖലകളിലും രാജ്യം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കണ്ടുവരുന്നത് അതേപോലെ തന്നെ പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാരും ഈ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലിരുന്ന 1998 മുതൽ 2004 വരെയുള്ള ഏതാണ്ട് 6 വർഷക്കാലം ഒഴിച്ചാൽ നമ്മുടെ രാജ്യം 47 മുതൽ ഈ 2024 എത്തുവാൻ വേണ്ടി ഒരു മാസക്കാലം മാത്രം മുന്നിലുള്ളപ്പോൾ ഒന്നുകിൽ കോൺഗ്രസ് നേരിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള മുൻ കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടികളാണ് രാജ്യം ഭരിച്ചത് 1947 മുതൽ 2023 അവസാനം വരെയുള്ള നീണ്ട ഒരു കാലയളവിൽ രാജ്യം ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാർക്കും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വിവിധ ഗവൺമെന്റുകൾക്കും നടപ്പിലാക്കുവാൻ പറ്റുന്നതിന്റെ എത്രയോ മടങ്ങ് വികസന പ്രവർത്തനങ്ങള് പുരോഗമനങ്ങള് കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി എന്ന കാര്യത്തിന് ബിജെപിക്കോ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾക്കോ മാത്രമല്ല അഭിപ്രായമാണ് Thank you.